വരാം. ഇപ്പോൾ നമുക്കൊപ്പം മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, മുഹമ്മദ് എം എ. അത് നെല്ലിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ വിവരം സംബന്ധിച്ച് എന്താണ് അറിയാവുന്നതെന്ന് ചോദിക്കാം. ശ്രീ മുഹമ്മദ്, ഹലോ. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ ദുഃഖകരമാണ്. ആ ഖേദം പ്രകടിപ്പിക്കാതെ പറ്റില്ല. ഈ കുട്ടി മാനസ എന്ന് പറയുന്ന കുട്ടി ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജില് ഫൈനലുകളാണ്, ഫൈനൽ അവൾ പൂർത്തീകരിച്ച് പോകാനിരിക്കുന്ന സമയമാണ്. ഈ കൊലപാതകം നടത്തി എന്ന് പറയപ്പെടുന്ന പയ്യൻ രാജൻ, അവന് ഒരു മാസമായി ഇവിടെ അടുത്തൊരു വീട്ടില് വാടക കെട്ടിടത്തിൽ താമസത്തില് ആണുള്ളത്, താമസിച്ചോണ്ടിരിക്കുവായിരുന്നു. അതാണ് അതിന്റെ ഒരു സത്യം. ഇവര് തമ്മിലുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ് തലശ്ശേരിയെ ഡി വൈ എസ് പി കേസ് വിളിച്ച് സെറ്റിലാക്കി വിട്ടതാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇവൻ ഇവിടെ അടുത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി. അവൻ പ്ലൈവുഡ് കമ്പനിയിലോ മരക്കമ്പനിയിലോ ജോലിക്കാരനാണെന്നുള്ള വ്യാജാനെയാണ് ഇവിടെ വന്ന് താമസിച്ചത്. അപ്പോൾ ഇത് വളരെ ആസൂത്രണം ചെയ്ത സംഭവമാണ് അല്ലേ? 100%, 100%. കാരണം വ്യാജമായ അവന്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, അവിടെ വന്ന് താമസിക്കുകയും ഒരു മാസം കണ്ട് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അവന് ബോധ്യപ്പെടുകയും ഒറ്റയടിക്ക് വന്ന് ഇവർ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഈ കൊലപാതകത്തിന് വേണ്ടി കയറി ചെല്ലുന്നതും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മൂന്ന് കുട്ടികള് ഇവരുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി വന്ന് ഈ വീട്ടുടമസ്ഥയെ വിളിക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഇവൻ ഷൂട്ട് ചെയ്തത്. അങ്ങനെയാണ് മരണം. വേഗം ഇവർ കയറി ചെല്ലുമ്പോ രണ്ടുപേരും വെടിയേറ്റ് താഴെ കിടക്കുന്ന ഒരു സീനാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഇതാണ് അതിന്റെ സംഭവം. 100% ആസൂത്രിതമാണ്, മനപൂർവ്വം എന്നാണ്. ഒരു മാസമായി ഇതിന് തൊട്ടടുത്ത് ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങില് ഒരു മുറിയിൽ ഇവൻ താമസക്കാരനാണ്, തരിവില്ലിൽ ജോലിക്കാരനുള്ള വ്യാജേന. ഈ യുവാവ് അവിടെ താമസിക്കുന്ന വിവരം ഈ കുട്ടിക്ക് നേരത്തെ അറിയാമായിരുന്നു, അത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. കാരണം ഈ കുട്ടി ആദ്യം തന്നെ പറഞ്ഞത് വേഗം കയറി വന്നപ്പോ മറ്റു കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയും ഇവൻ ക്ഷുഭിതനാകുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവനിവിടെ ഉണ്ട് എന്ന് 100% ഈ കുട്ടിക്ക് അറിയാമായിരിക്കും. അല്ലെങ്കിൽ ഈ കുട്ടി താമസിച്ച മുറി പെട്ടെന്ന് ഒരാൾക്ക് കൃത്യമായി അറിയാതെ ആ മുറിയിൽ കയറി ചെല്ലാൻ പറ്റില്ല. കാരണം താഴെയൊക്കെ വേറെ റൂമുകളുണ്ട്. ഈ കോണി കയറി ചെന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഇടത്തേക്ക് തിരിഞ്ഞ ഈ ഉടമസ്ഥന്റെ വീടും വലത്തേക്ക് തിരിയുമ്പോ ഈ കുട്ടി താമസിക്കുന്ന ഒന്നാം നിലയിലുള്ള വീടുമാണ്. അപ്പൊ 100% അവന് ആർക്ക് ചെയ്ത മനപൂർവ്വമാണ്. ഇവർ തമ്മിൽ എന്തോ അടുപ്പം ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, പോലീസ് കേസൊക്കെ ആയിട്ടുണ്ട് എന്നറിയുന്നു. അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയുമോ? തലശ്ശേരി ഡി വൈ എസ് പി വിളിച്ച് ഒരു മാസം മുമ്പ് ഇത് സെറ്റിലാക്കി വിട്ടതാണെന്നാണ് പറയുന്നത്. ഇനി ശല്യം ചെയ്യരുത്, ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പോയതാണ് എന്നും ആ കൂട്ടത്തിലുള്ള കുട്ടികളുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. മറ്റു വിവരങ്ങൾ തലശ്ശേരിയായി ബന്ധപ്പെട്ടാണല്ലോ നമുക്ക് ഔദ്യോഗികമായി പറയാൻ പറ്റും. കിട്ടിയ വിവരം അനുസരിച്ച് ഇതാണ് സംഭവം. ഇതിൽ ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുമ്പോൾ വേറെ ഏതെങ്കിലും സഹായം, ഇപ്പോൾ പെട്രോൾ ഒഴിച്ചൊക്കെ കത്തിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് തോക്ക് കരുതി അങ്ങനെ ആസൂത്രിതമായോ? ഏതാണ്ട് ഒരു മാസത്തോളം എടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ, അവിടെ താമസിക്കാൻ. അപ്പോൾ മറ്റ് ആരുടെയെങ്കിലും സഹായം കൂടി ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഒക്കെ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു സാധ്യതയില്ല. കാരണം അങ്ങനെ ഒരു ഇവനെ ഇവിടെ അപരിചിതൻ തന്നെയാണ്. ഇവനിവിടെ താമസിച്ചു എങ്കിൽ പോലും ഇപ്പോൾ മാത്രമാണ് ഇവൻ താമസിച്ച കെട്ടിടത്തിന്റെ ഉടമ ഈ ആളെ ഐഡന്റിഫൈ ചെയ്തപ്പോ ഇതാണെന്ന് മനസ്സിലാക്കി പറഞ്ഞത് എന്റെ കെട്ടിടത്തിലാണ് താമസിച്ചത് എന്ന് പറഞ്ഞ് തിരിച്ചറിയൽ കാർഡ് പോലീസിന് കൈമാറിയത്, തിരിച്ചറിയൽ കാർഡിന്റെ രേഖ. ഒരാൾക്കും ഇവനെ മനസ്സിലാക്കാനോ അങ്ങനെ ഒരു സഹായം അവൻ തേടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലതാണ്. ആ ഹൗസ് ഓണറോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഇയാളുടെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ എന്തെങ്കിലും സംശയം ഇതിനു മുൻപ് തോന്നിയിട്ടുണ്ടായിരുന്നോ അവർക്ക്? ഹൗസ് ഓണറോട് സംസാരിക്കാൻ ഞാൻ സംസാരിച്ചിരുന്നു, ഒരു സംശയം തോന്നിയില്ല. ഇപ്പൊ പോലീസിലൊക്കെ കണ്ട പേരും ഫോട്ടോയും കണ്ടപ്പോൾ മാത്രമാണ് അയ്യോ ഇവനാണല്ലോ എന്റെ വീട്ടിൽ താമസിച്ചതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. ഐഡന്റിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ പോയി അവന്റെ തിരിച്ചറിയൽ കാർഡ് എടുത്ത ആ കാർഡിന്റെ കോപ്പി പോലീസിന് കൈമാറിയിട്ടുണ്ട്. മൂവാറ്റുപുഴ ഡി വൈ എസ് പി ശ്രീ മുഹമ്മദ് റിയാസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് അവൻ താമസിച്ച സ്ഥലത്തേക്ക് അവൻ താമസിക്കുന്ന റൂമിലേക്ക് പോയിട്ടുണ്ട്. റൂം സെർച്ച് ചെയ്യാണ് ഇപ്പോ. ഓൾറെഡി അവൻ താമസിച്ച റൂമിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. കോതമംഗലം സി ഐ പോയിട്ടുണ്ട്, അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടർ പോയിട്ടുണ്ട്, അദ്ദേഹം മറ്റേ റൂം സെർച്ച് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഈ കത്തോ അങ്ങനെ ഒന്നും ഇതുവരെ ഒന്നും കണ്ടു കിട്ടിയിട്ടില്ല അല്ലേ? ഒന്നുമില്ല. കാരണം മുറിയിൽ മാത്രം തയ്യാറാക്കി പോലീസ് കഴിഞ്ഞിട്ടില്ല. പോലീസ് മുറി ആദ്യം തന്നെ ബന്ദോബസ്ത് ചെയ്തിരുന്നല്ലോ. പിന്നെ എസ് പി എത്താൻ വേണ്ടിയിട്ട് പോലീസ് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി, ഈ ഏതെങ്കിലും തരത്തിൽ ഈ മരിച്ച പെൺകുട്ടിക്ക്
തന്നെ അപായപ്പെടുത്തുമെന്നൊരു ഭീതിയോ അങ്ങനെ എന്തെങ്കിലും സൂചനകളോ കൂട്ടുകാരോടോ മറ്റോ പങ്കുവെച്ചതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? മൂന്ന് പേർ ഇതിന് ഒന്നുമില്ല, ഒരു രീതിയിലും അത്തരത്തിലുള്ള ഒരു ഭീഷണി ഉള്ളതായിട്ട് കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് പോലും അറിയില്ല. ആ കുട്ടികൾക്ക് പോലും, കൂടെ താമസിച്ച കുട്ടികൾക്ക് പോലും ഇവൻ അപരിചിതനാണെന്നാണ് അവർ പറയുന്നത്. 100% അത്തരം ഒരു ഭീഷണി ഉള്ളതായിട്ടോ അപകടപ്പെടുത്തുമെന്ന് ആ കുട്ടി വിശ്വസിച്ചതായിട്ടോ അറിയാൻ പറ്റില്ല. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ അത് സംഭവിക്കില്ലായിരുന്നു. ആ കുട്ടിയെ കാണി ഇവൻ ഇവിടെ താമസിക്കുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ, ഞാനൊക്കെ ഇവിടെ ഇവിടെ തന്നെയാണ് വീട്, ഇതിന്റെ തൊട്ടടുത്ത് തന്നെ 100 മീറ്റർ ഉള്ളു എന്റെ വീട്ടിലേക്ക്. ഒരു കാരണവശാലും ഇവിടെ സംഭവിക്കില്ല. പക്ഷെ അത് അങ്ങനെ ഒന്നും ഒരു വിവരവും ഇല്ല. ഇല്ല, ഞാൻ കോളേജിൽ ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോഴും ഈ കുട്ടികള് പെൺകുട്ടികള് നമ്മൾ അങ്ങനെ വീടടുത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പരിചയം അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവർ പഠിത്തവുമായി മാത്രം അങ്ങനെ അങ്ങനെ വന്ന് ജീവിച്ച് അതിന് മാത്രം സമയം ചെലവഴിക്കുന്നവരാണല്ലോ. ഒരു തന്നെ അല്ല, ഒരു 250 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് BDS പെൺകുട്ടികളല്ലേ, അവര് അവരുടേതായ ഒരു ലോകത്താണല്ലോ. അങ്ങനെ അതൊരു ശരിയോ അല്ലല്ലോ. അതെ, ഓക്കെ, വളരെ നന്ദി. അതെ, വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചത്. എന്തായാലും ഒരു കുറച്ചുകൂടി വിശദാംശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ആസൂത്രിതമായി നടത്തിയ കൊല എന്ന് തന്നെയാണ് ആദ്യ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഒരു മാസം മുൻപ് തന്നെ അവിടെ എത്തി വീടെടുത്ത് ഇതിനൊരവസരം